ശാസ്ത്രലോകം എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞാലും ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഇന്നും മനുഷ്യന് അജ്ഞാതമാണ്. ഈ രീതിയിൽ നാം ഏറെ ശ്രദ്ധിക്കാതെ പോയതും എന്നാൽ ഏറെ അപൂർവവും അത്ഭുതം ജനിപ്പിക്കുന്നതുമായ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത്. നായ്ക്കും കുരങ്ങനും പരിണാമം സംഭവിച്ച് ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന ഇവയുടെ രണ്ടിന്റെയും ഗുണങ്ങൾ കൂടിച്ചേർന്ന രീതിയിലുള്ള ഒരു സംഗരീനം ജീവിയുടെ ദൃശ്യങ്ങൾ മുതൽ പറക്കുന്ന ദിനോസറുകളുടെ വിശദാംശങ്ങൾ വരെ ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ഇതുകൂടാതെ അന്യഗ്രഹ ജീവികൾ പടച്ചുവിട്ടതെന്ന് കരുതപ്പെടുന്ന മത്സ്യത്തെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. വളരെ വിചിത്രമായ രീതിയിൽ രൂപഘടനയുള്ള ഒരു ജന്തുവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിന്റെ പേര് ക്രിയാറ്റോനോറ്റോസ് റാങ്ങിക്സ് എന്നാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഓസ്ട്രേലിയയിലും കാണപ്പെടുന്ന ഇവ ആർക്ടെയിൽ നിശാശലഭത്തിന്റെ ഒരു ഇനമാണ്. 1763 കാൽ നിനേഴ്സാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. മുതിർന്ന ഇനങ്ങൾക്ക് വെളുത്ത പിൻചിറകുകളും തവിട്ട് നിറത്തിലുള്ള മുൻചിറകുകളുമുണ്ട്. ഇതുകൂടാതെ കട്ടി കുറഞ്ഞ ചുവപ്പോ മഞ്ഞയോ കലർന്ന രീതിയിലാണ് ഇവയുടെ ശരീരഭാഗങ്ങൾ കാണപ്പെടുന്നത്. ഇവയിലെ തന്നെ വകഭേദം പ്രാപിച്ച ഒന്നിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇണകളെ ആകർഷിക്കുവാൻ വേണ്ടി പ്രായപൂർത്തിയായ പുരുഷന്മാർ ഫെറമോൺ ഹൈഡ്രോക്സി ഡനൈഡൽ സ്രവിക്കുന്നു. ഇതിലൂടെ ഇണകൾ ആകർഷ്ടയാവുകയും ഇവയുടെ പ്രജനന പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്യും. നമ്പർ 9. നോട്ടോസ്ട്രാക്ക ഓർഡറിലുള്ള ചെറിയ ക്രിറ്റേഷനുകളുടെ ഒരു ജനുസാണ് ട്രയോപ്സ് എന്നറിയപ്പെടുന്നത്. വളരെ വ്യത്യസ്തവും സുതാര്യവുമായ ശരീരഘടനയാണ് ഈ സമുദ്ര ജീവികൾക്കുള്ളത്. ട്രയോപ്പുകൾ ശരാശരി 50 മുതൽ 90 ദിവസം മാത്രമാണ് ജീവിച്ചിരിക്കുകയുള്ളൂ. കണ്ണെന്നറിയപ്പെടുന്ന ഗ്രീക്ക് പദമാണ് ട്രയോപ്സ്. ഇതിനെ ഒരു വളർത്തുമൃഗം എന്ന രീതിയിലാണ് പ്രയോജനപ്പെടുത്തി വരുന്നത്. ഇവയുടെ മുട്ടകൾ ഏകദേശം 2 ദിവസത്തെ സമയ ദൈർഘ്യത്തിലാണ് വിരിയുന്നത്. ട്രയോപ്പുകളെ ജീവനുള്ള ഫോസിലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവയുടെ പഴയ ഇനങ്ങളുടെ ഒട്ടനവധിയായി ഫോസിലുകളും പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഇവ ഗ്വാണ്ട്വാനയിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. റമ്മി സർക്കിൾ എന്നാണ് ഈ ആപ്പിന്റെ പേര്. റമ്മി കളിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പണം സമ്പാദിക്കുവാൻ സാധിക്കും. റമ്മി സർക്കിൾ 100% സുരക്ഷിതവും നിയമപരവുമായ ഒരു ഗെയിമാണ്. ഇതിൽ നിങ്ങൾക്ക് 1 കോടിയിലധികം സജീവ സാന്നിധ്യമുള്ള കളിക്കാരെ കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് റമ്മി കളിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ റമ്മി പ്രാക്ടീസ് ഗെയിം കളിച്ചുകൊണ്ട് പരിശീലനം നേടാവുന്നതാണ്. പേടിഎം, ഫോൺ പേ, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പണം നിക്ഷേപിക്കുവാൻ സാധിക്കും. ആദ്യത്തെ നിക്ഷേപണം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 രൂപയുടെ മുകളിൽ ബോണസ് ക്യാഷ് ലഭിക്കുന്നതാണ്. ഈ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ വളരെ സ്മൂത്തായി ഫോണുകളിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫോണിൽ യാതൊരു വിധത്തിലുള്ള ഹാങ്ങും അനുഭവപ്പെടുകയില്ല. റമ്മി കളിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ പണം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഇപ്പോൾ തന്നെ റമ്മി ഡൗൺലോഡ് ചെയ്യും. നമ്പർ 8. വളരെ വിചിത്രമായ രീതിയിൽ രൂപഘടനയും ആവാസ വ്യവസ്ഥയുമുള്ള ഒരിനം മുയലുകളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവയുടെ പേര് ഇലിപ്പിക എന്നാണ്. വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ മാത്രം കാണപ്പെടുന്ന ഓച്ചോണിന്റെ കുടുംബത്തിലെ ഇനങ്ങളാണിവ. ഈ ഇനത്തിൽപ്പെട്ടവയുടെ 1000-ൽ താഴെ എണ്ണം മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ഇവയ്ക്ക് 20 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളവും 250 മുതൽ 500 ഗ്രാം വരെ ഭാരവും ഉണ്ടാകും. സാധാരണയായി 2800 മുതൽ 4100 മീറ്റർ വരെ ഉയരമുള്ള താലസ് ചെരുവുകളിലാണ് ഇവ വസിക്കുന്നത്. ഇവ പൊതുവെ സസ്യബുക്കുകളാണ്. ശൈത്യകാലങ്ങളിൽ പകൽ സമയങ്ങളിലും വസന്തകാലങ്ങളിൽ രാത്രി സമയങ്ങളിലുമായിരിക്കും ഇവ കൂടുതലായി സജീവമായിരിക്കുക. കഴിഞ്ഞ 13 വർഷങ്ങൾക്കിടയിൽ ഇവയുടെ അംഗസംഖ്യയിൽ 70% കുറവുണ്ടായത്. നമ്പർ 7. മത്സ്യകന്യക എന്ന സങ്കല്പത്തെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ദുരൂഹതകളും കെട്ടുകഥകളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ മത്സ്യകന്യകയെ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു പാറക്കെട്ടിൽ കിടക്കുന്ന രീതിയിലാണ് ഈ അജ്ഞാത രൂപത്തെ കണ്ടെത്തുന്നത്. മുകളിലുള്ള ഒരു ഭാഗത്തു നിന്നുമായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ അത്ര വ്യക്തമല്ലാത്ത രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാകണം കുറച്ച് സമയത്തിന് ശേഷം ഈ രൂപം തിരികെ പോകുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രീതിയിലുള്ള ഒട്ടനവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇവയിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന കാര്യത്തിൽ അജ്ഞത തുടരുകയാണ്. നമ്പർ 6. കടൽ തീരത്ത് ചത്തുപൊങ്ങി അഴുകിയ ഒരു ജഡത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് വലിയൊരു നീലത്തിമിംഗലത്തിൻ്റെതാണെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള നിരവധിയായ കാഴ്ചകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവയെ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഹെയറി ബ്ലോബ് എന്നാണ്. ഇത്തരത്തിൽ ഫിലിപ്പിയൻ തീരത്തെത്തിയ ഒരു ഹെയറി ബ്ലോബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2017 മെയ് 12 ഈ സംഭവം നടക്കുന്നത്. ഇതിനേകദേശം 49 അടിയോളം നീളമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇതൊരു തിമിംഗലമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇതിന്റെ ഭാരം അളന്നപ്പോൾ ഇതിനേകദേശം 2500 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. നമ്പർ 5. വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപഘടനയുള്ള ഒരു മത്സ്യത്തിനെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഗോൾഡ് ഫിഷ് എന്ന ഇനം മത്സ്യത്തിൽ നിന്നും വകഭേദം പ്രാപിച്ച ഒരു ഇനമാണ്.
വളരെ വിചിത്രമായ രൂപമുള്ളതിനാലാണ് ഇവയെ പല ശാസ്ത്രജ്ഞരും അന്യഗ്രഹ ജീവിയുമായി താരതമ്യപ്പെടുത്തുന്നത്. കട്ടിയേറിയ കറുപ്പ് നിറമുള്ള ഇവയ്ക്ക് സൂചി പോലെയുള്ള പല്ലുകളുണ്ട്. 1986 ഇവയെ ആദ്യമായി ജപ്പാനിൽ കണ്ടെത്തുന്നത്. ഇവയ്ക്ക് ആദ്യം നൽകപ്പെട്ട പേര് ടിഗാനോസ്താസ് എന്നായിരുന്നു. വേട്ടയാടുന്ന സമയത്ത് ഇവയുടെ താടിയെല്ലുകൾ സൗകര്യാർത്ഥം കുറച്ചുകൂടി മുന്നിലേക്ക് നീക്കുവാൻ സാധിക്കും. ഇവയ്ക്ക് സാധാരണയായി 10 മുതൽ 20 സെന്റിമീറ്ററിനിടയിലാണ് നീളം കണക്കാക്കപ്പെടുന്നത്. ഇവയുടെ ശരീരത്തിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവങ്ങൾ ഫോട്ടോഫോറുകൾ എന്നറിയപ്പെടുന്നു. നമ്പർ 4. 2008 ജൂലൈയിൽ ന്യൂയോർക്കിലെ മൊണ്ടോക്കിന്റെ കടൽ പ്രദേശത്ത് ഒഴുകിയെത്തിയ വിചിത്രമായ ജീവിയുടെ ജഡത്തെയായിരുന്നു മൊണ്ടോക്ക് മോൺസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചത്. ഈ ജീവിയുടെ രൂപഘടനയെ സംബന്ധിച്ച് ഒട്ടനവധി വിവാദങ്ങളും ഊഹാപോഹങ്ങളും ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ ശാസ്ത്രജ്ഞരിത് റെക്കോണിന്റേതാണെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. കൂടാതെ ഇത് ഏതെങ്കിലും രീതിയിലുള്ള മ്യൂട്ടേഷനുകൾക്ക് വിധേയമായതും തുടർന്ന് വെള്ളത്തിൽ കിടന്ന് അഴുകിയതുമൂലം ഈ രീതിയിലേക്ക് എത്തപ്പെട്ടതാകാമെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിഗൂഢതകൾ ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്ലം ഐലൻഡ് അനിമൽ ഡിസീസ് സെന്ററിൽ നിന്നുമുള്ള മ്യൂട്ടന്റ് പരീക്ഷണമാണെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തു. ഇന്ന് ഈ അവശിഷ്ടങ്ങൾ എവിടെയാണെന്നതും അജ്ഞാതമായി തുടരുകയാണ്. നമ്പർ 3. ഈ വീഡിയോയെക്കുറിച്ച് ശാസ്ത്രീയവും വ്യക്തവുമായ അറിവുകൾ അത്ര ലഭ്യമല്ല. ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവി ഡോഗ് മങ്കി ക്രീച്ചർ എന്നറിയപ്പെടുന്നുണ്ട്. ഹംഗറിയിൽ നിന്നുമാണ് ഈ വീഡിയോ ഒരാൾ സൈക്ലിംഗിനിടെ ഗോപ്രോ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത്. 35 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ സൈക്ലിംഗ് ചെയ്യുന്ന ആളിന് മുന്നിലൂടെ അതിവേഗം ഓടിക്കടക്കുന്ന രീതിയിലുള്ള ഒരു സങ്കരീനം ജീവിയാണുള്ളത്. നായയുടെ ശബ്ദവും കുരങ്ങനും നായയ്ക്കും ഇടയിലുള്ള ഒരു സങ്കര രൂപവുമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. വീഡിയോ കുറച്ചധികം പ്രചരിച്ചുവെങ്കിലും ഇതിന്റെ കൃത്യമായ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നേരത്തെ കണ്ട വീഡിയോയിലേതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷണങ്ങളുടെ ബാക്കിയെന്നോണം രൂപപ്പെട്ട ജീവിയായിരിക്കാം ഇത്. നമ്പർ 2. മെലിഞ്ഞതും ഷീറ്റ് പോലെയുള്ളതും സുതാര്യവുമായ രൂപഘടനയുള്ള ഒരിനം ജെല്ലി ഫിഷുകളുടെ ഇനമാണ് ഡീപ്റ്റാരിയ എനിഗ്മാറ്റിക. എനിഗ്മാറ്റിക എന്നിനം ജനസിൽ ഉൾപ്പെടുന്നതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചിരിക്കുന്നത്. ഇവയുടെ ശരീരത്തിൽ പർപ്പിൾ നിറത്തിലുള്ള ഒരു അവയവമുണ്ട്. ഇത് വിഷം നിറഞ്ഞതാണ്. ഇതുപയോഗിച്ച് ശത്രുക്കളെ കൊലപ്പെടുത്തുവാൻ ഇവയ്ക്ക് സാധിക്കും. മെക്സിക്കോ ഉൾക്കടൽ, അന്റാർട്ടിക്ക സമുദ്രം, പസഫിക് സമുദ്രം എന്നീ സ്ഥലങ്ങളിലാണ് ഡീപ്സ്റ്റാരിയ മത്സ്യങ്ങളുടെ സാന്നിധ്യം ഏറെയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 300 അടി താഴ്ചയിൽ ഇവയെ കാണുവാൻ സാധിക്കും. 1960 ഇവയിലെ ആദ്യ ഇനത്തെ കണ്ടെത്തുന്നതും വിവരിക്കുകയും ചെയ്യുന്നത്. നമ്പർ 1. ഡിനോസറുകളുമായി ബന്ധപ്പെട്ട നിരവധി സിനിമകളും മറ്റും നാം കണ്ടിട്ടുണ്ടാകും. ഇവ ഇന്ന് ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവയിലെ തന്നെ ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഏറെ വ്യത്യസ്തമായ രൂപഘടനയുള്ള ഒന്നാണ് പെട്രോസോറസുകൾ. ചിറകുള്ള പല്ലി എന്ന രീതിയിലുള്ള അർത്ഥമാണ് ഇതിനുള്ളത്. ഇതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള രൂപഘടനയാണ് ഇതിനുള്ളതെന്ന് ഇവിടെയുള്ള വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ട്രയാസിക്കിന്റെ അന്ത്യം മുതൽ ക്രെറ്റേഷ്യസിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ അഥവാ ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് അപ്പുറമായിരുന്നു ഇവ ജീവിച്ചിരുന്നത്. പറക്കാനുള്ള കഴിവ് തന്നെയായിരുന്നു ഇവയെ ഏറെ വ്യത്യസ്തമാക്കി മാറ്റിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.